അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു കട്ടൻ ചായയിൽ തുടങ്ങുകയാണ്. വെജിറ്റബിൾ സ്റ്റൂ, അപ്പം, പാലപ്പം സ്റ്റൂം. പാത്രം വെച്ചിട്ട് കൈ കൊള്ളു. പാലപ്പം ചുട്ടു സുലിക്കുട്ടൻ്റെ കയ്യും പൊള്ളി. ഇപ്പൊ വന്നതേ ഉള്ള റുക്കു ചെയ്തോണ്ട് നിക്കുവായിരുന്നു. അപ്പൊ വന്ന് ഉണ്ണി ഉണ്ണിയുടെ ഇഷ്ടത്തിനൊന്ന് ചെയ്തതാ ഉണ്ണി. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ചോറും കറികളും ഒക്കെ റെഡിയാക്കിയാണ് എനിക്കൊന്ന് പുറത്ത് പോകണം. അതുകൊണ്ട് രാവിലെ ഞാനും റുക്കമ്മയും കൂടെ ഞാൻ ചോറ് കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് റുക്കു കറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കന്ന് ഒരു ഒരു തോരന്, സുലിന് ഭയങ്കര ഇഷ്ടമായി പപ്പരക്ക, കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെയല്ലേ ഓരോ സ്ഥലത്ത് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഓമയ്ക്ക എന്നാണ്. അതുകൊണ്ട് അതിൻ്റെ വില കണ്ടു, ഏതാണ്ട് 94 രൂപയ്ക്ക് അടുത്ത് നമ്മുടെ നാട്ടില് വിലയാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ സാധനത്തിന് ഇവിടെ വന്നപ്പോൾ ഉള്ള വില കണ്ടു, വാടിയതാണ്. പക്ഷെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്യണം. അത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കുക. നമ്മൾ മറ്റേ കൊത്തിപ്പൊടിച്ച് നിൽക്കാൻ സമയമില്ലല്ലോ, വേഗം നമ്മുടെ ജോലി ഒതുക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്ത് സുഖമായിപ്പോ ഇല്ല, എല്ലാം മെഷീനിലായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. മറ്റേത് ഇങ്ങനെ പിച്ചാത്തി എടുത്ത് വെച്ചിട്ട് കത്തിക്ക് കൊത്തി അരിഞ്ഞൊക്കെയല്ലേ നമ്മൾ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ അതാ നമ്മൾ അതൊന്ന് നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ സ്വയം ഒരു ഇതിൽ തീരുമാനം എടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചിലർ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും നെഗറ്റീവ് അടിക്കാനും ഒക്കെ വരും. പക്ഷേ എന്നാലും നമ്മളുടെ തീരുമാനമാണ് ആത്യന്തികമായ തീരുമാനം അല്ലേ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ പച്ചമുളകും 2-3 കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവോളയും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കപ്പളങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക തോരം വയ്ക്കുന്നതിൽ നിന്നും ഒരു അല്പം വ്യത്യസ്തതയുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ അതുകൊണ്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കാൻ പറ്റത്തില്ല, കോരി തട്ടിയിടുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മളുടെ തീരുമാനത്തിന് മുൻതൂക്കം കൊടുക്കുക. മറ്റുള്ളവർ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷേ നമ്മൾ പിന്തിരിയരുത്. അത് വിജയമായിക്കോട്ടെ പരാജയമായിക്കോട്ടെ, നമ്മൾ അതിലുറച്ച് നിൽക്കുക. അതാണ് നമ്മൾ 2-3 പിന്നെ വറ്റൽമുളക് ഇട്ടു, അതൊന്ന് മൂത്തപ്പോഴേക്കും കുറച്ച് ഉഴുന്നുപരിപ്പാണ് ഇത് കേട്ടോ. ഉഴുന്നുപരിപ്പ് നമുക്കിടാം, അതല്ലെങ്കിൽ നമ്മുടെ അരിയുണ്ടല്ലോ ചോറ് വെക്കുന്ന, അരിയിൽ നിന്ന് ഒരു നുള്ള് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടരുത്. ഇനി നമ്മൾ ഇതാണ്ട് ആ ഉഴുന്നുപരിപ്പൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങയും തേങ്ങ എല്ലാം റെഡിയാക്കില്ല, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക, അതിൽ അല്പം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അത് ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം വിജയമായിക്കോട്ടെ പരാജയമായിക്കോട്ടെ, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക, അതിലേക്ക് മുന്നിട്ടിറങ്ങുക. പിന്നെ നമ്മൾ ഇനി അഥവാ പരാജയപ്പെട്ടു പോയാൽ പോലും തളരരുത്. കാരണം നമ്മൾ പരാജിതരെ വിജയിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മളൊക്കെ ഒരു പരാജയം വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു ഉത്സാഹം കിട്ടൂ. എപ്പോഴും നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിനൊരു ത്രില്ലില്ല. അപ്പോൾ ഇതാണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും പിൻവിളി കേൾക്കാൻ നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെയുള്ളവർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ ഓരോ ചരിത്രങ്ങൾ പരിശോധിച്ചാലും ഓരോ മനുഷ്യരെ നമ്മൾ നോക്കിയാലും പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കയറിയവരെ ആ ജീവിതത്തിൻ്റെ ത്രില്ല് അനുഭവിച്ചിട്ടുള്ളൂ അല്ലേ. സുഖലോലുപതയിൽ മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു സുഖം കിട്ടില്ല, ആ ഒരു ത്രില്ല് അനുഭവിക്കാൻ പറ്റില്ല. അതാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ഗരം മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പരയ്ക്ക തോരൻ്റെ ടേസ്റ്റേ മാറുകയാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ക്യാബേജിനൊക്കെ അങ്ങനെ ഞാൻ ചിലയിടത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഓമയ്ക്കായി അതായത് നമ്മുടെ പപ്പരയ്ക്ക കപ്പളങ്ങ ഇതിലിങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു അല്പം പോലും വെള്ളം വേണ്ട, തീ കുറച്ച് വെച്ചിട്ടൊന്ന് തട്ടിപ്പൊത്തി കൊടുത്താൽ മതി. ഒരു പിഞ്ച് അതായത് 2 വിരലിന് നുള്ളുന്ന ഒരു നുള്ള് നമ്മുടെ ഗരം മസാലയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയത് കേട്ടോ.
എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി ചെറിയ തീയിലൊന്ന് മൂടി വെച്ചാൽ നല്ല സൂപ്പർ തോരനാണ് കേട്ടോ. നമ്മുടെ ഈ ഓമയ്ക്കാ തോരനാണെന്ന് ആരും പറയില്ല, ഓമയ്ക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നല്ല കറക്റ്റിന് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, നമ്മൾ മുന്നിട്ടിറങ്ങുന്ന ഏതൊരു കാര്യവും വിജയത്തിലെത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാവൂ. സത്യം പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടോട്ടെ, സാരമില്ല, പരാജയപ്പെട്ടാലും നമ്മൾ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നു, സുഖങ്ങൾ മാത്രം കൊടുത്ത് വളർത്തരുത്. അവരെ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് വളർത്തരുത്. അവരെ നമ്മളുടെ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എന്തുണ്ടെങ്കിലും അത് അവരുമായിട്ട് പങ്കുവെക്കണം. മക്കളറിയണം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ മക്കൾ അറിഞ്ഞു തന്നെ വളരണം. അല്ലാതെ നമ്മളതെല്ലാം അവരെ മറച്ചു വെച്ചിട്ട് അവർ ചോദിക്കുന്നതായ കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് സാധിച്ചു കൊടുത്ത് ഭയങ്കരമായ വേറൊരു ലോകത്തിലേക്ക് ആ കുട്ടികൾ പോകത്തുള്ള അലസന്മാരായി തീരത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിൽ സമാപ്ത ഹുവ തീരുകയാണ് കേട്ടോ. ഒരു കുഞ്ഞൊരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്, അതൊരു കറി വെക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. വെട്ടുചേമ്പും നമ്മുടെ ഈ കാച്ചിൽ വിട്ടിട്ട് ഈ ഷേണായിസ് വെക്കുന്ന ഒരു കറിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തൊരു പാർട്ടികളുണ്ടായിരുന്നു, അപ്പോൾ അവർ വെക്കുന്ന ഒരു കറി അടിപൊളിയാണ്. അങ്ങനെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും കാച്ചിലും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉച്ചക്കലത്തേക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റൂവും അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ട് മതി ഫുഡ്. അപ്പം നമ്മുടെ റുക്കമ്മയുടെ സ്പെഷ്യൽ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോഴും അവരോട് നമ്മളുടെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞത് ഈ മക്കൾ അറിയില്ല. നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ വിചാരം എന്താണ്, എല്ലാം തികഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് വളരുകയാണ് എങ്കിൽ അവർ ജീവിതത്തെ ഭയക്കാതെ മുന്നോട്ട് പോകും. ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ ഒരു പരാജയം വന്നാൽ അവർ പതറാതെ മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് ആർജിക്കും. ഇല്ല എങ്കിൽ എല്ലാ സുഖങ്ങളും മാത്രമായി പോവും. ഞാൻ എല്ലാ കാര്യങ്ങളും മക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ ഇന്നത്തെ കറി, ഇന്നത്തെ പാചകങ്ങൾ എല്ലാം നമ്മുടെ റുക്കമ്മയുടെ വകയാണ്. കണ്ട, അതാ തുറന്നേ കണ്ടോ, നമ്മുടെ റുക്കമ്മയാണ് ഇന്ന് മീൻ മുളകിട്ട് വെച്ച ചേമീനാണിത്. ഒരു കഷ്ണം ഒന്ന് കോരി കാണിച്ച് കണ്ടു. പിന്നെതാ, പിന്നെ നല്ല, അപ്പോൾ അതാ നമ്മുടെ റുക്കു മീൻ പൊരിക്കാൻ തീ കുറക്കടാ. മീൻ ചേമീനാണേ, അത് കുറച്ചൊന്ന് പൊരിക്കാനും കൂടെ ആണ്. നമുക്ക് കപ്പ കഴിക്കാനാണ് ഇത് കേട്ടോ. അടിപൊളി കപ്പ നാട്ടിന്ന് കൊണ്ടുവന്ന നമ്മുടെ കാച്ചിലും ചേമ്പേ ഉള്ളൂ. കപ്പ ഇവിടുന്ന് വാങ്ങിച്ച പാണ്ടേന്ന് വാങ്ങിച്ചതാണ്. നാട്ടിൽ നിന്ന് പച്ചക്കുരുമുളക്, പച്ചക്കുരുമുളക് അരച്ച് വേണ്ടതാ. ഞാൻ മറക്കാൻ മറക്കാൻ നെറുക്കമ്മയുടെ സ്പെഷ്യലായിരുന്നു ഇന്ന് കേട്ടോ. എല്ലാം നെറുക്കമ്മയുടെ ആയിരുന്നു. മീൻകറിയും കപ്പ മാത്രമേ ഞാൻ റെഡിയാക്കിയുള്ളൂ. വെച്ചോളൂ. അപ്പം നമ്മുടെ മീൻ പൊരിക്കുകയാണ്. ഞാനിവിടെ പൊരിക്കാണ്. അതുകൊണ്ട് എന്താണ് ഞാൻ പഠിക്കുന്നത്? അതെ, ഉമ്മയുടെ കൂട്ട് തന്നെയല്ലേ. അതോ പറഞ്ഞ ശിവനും ശക്തിയും ചേർന്നാൽ മാസടാ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒന്നല്ലേ. അതെ, അപ്പൊ വേണ്ടതാ. ഇനി ആ നമ്മുടെ കപ്പ അതൊന്ന് കാണിച്ചേ. കപ്പയും കാച്ചിലും കൂടെ അതാ പുഴുങ്ങി വെച്ചിട്ടുണ്ടേ. അപ്പൊ കണ്ട, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിലും ഇവിടെ പാണ്ടേന്ന് വാങ്ങിച്ച കപ്പയും. നമ്മുടെ കപ്പയൊക്കെ ചിക്കനോ വല്ല എടുക്കാന്നാണ്. പക്ഷെ നാളത്തെ അതൊന്ന് കാണിച്ചു, അത് തുറഞ്ഞ മറ്റേത് ചിക്കൻ. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇന്ന് ഇനിയിപ്പൊ വേണ്ടാന്ന് വെച്ചു നാളെ എടുക്കാം. ബീഫ്, ഇച്ചിരി ബീഫ് ഉരിപ്പുണ്ട്. അപ്പൊ അത് നാളെ എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങള് ഇത് കണ്ടപ്പോ, എന്താ മീൻ കറി കണ്ടപ്പോ, ഓഹ് എന്റെ പൊന്നോ, മീൻ കറി വന്നപ്പോ ചുറ്റുമുള്ളത് ഒന്നും ഓർമ്മ. തണുപ്പല്ലേ, തണുപ്പത്ത് മീൻകറിയും നല്ല ഒന്നാന്തരം കപ്പയും കാച്ചിലും എല്ലാം കൂടി റെഡിയാക്കി പുഴുങ്ങി എടുത്ത് ആ മീൻകറിയിലൊന്ന് നോക്കി ആ വീമർത്ത ഇച്ചിരി എടുത്ത് എങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോ കൊടംപുളിയിട്ട മീൻകറിയാണ്. ഇന്ന് റുക്കമ്മയായിരുന്നു സ്പെഷ്യൽ. യെസ്, കൊടംപുളിയും കാന്താരിയും ഒക്കെ ഇടിച്ചാണ് എന്ന് വെച്ചത് തോന്നുന്നു. അപ്പം കപ്പയുടെ കൂടെ കഴിക്കാൻ, അയ്യല്ല പൊരിച്ചതല്ല ചേമീൻ പൊരിച്ചതുണ്ട്, ചേമീൻ കറിയും കൂട്ടി കപ്പയും കാച്ചിലും തിന്ന് കഴിക്കാം, വരുന്നവർ വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. കുഞ്ഞപ്പൻ പൊന്ന, കുഞ്ഞപ്പ, കുഞ്ഞപ്പൻ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞപ്പ, കുഞ്ഞാപ്പി
അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കുരുമുളകൊക്കെ അരച്ച് പെരട്ടി പൊരിച്ച മീനാണ് കേട്ടോ. അപ്പൊ ഞാൻ പച്ചക്കുരുമുളക് അരച്ച് ഫ്രീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വെളിച്ചെണ്ണ ആരും ചേർക്കരുത് കേട്ടോ. ഞാൻ ചേർത്ത് ചെയ്തത് കാരണം ആ വെളിച്ചെണ്ണയുടെ ഒരു കനപ്പ് അതിനുള്ളത് കൊണ്ട് അത് അതുപോലെ കളയുകയായിരുന്നു. അപ്പം ആരും തന്നെ നമ്മൾ അരച്ച് ഉപ്പും വിനാഗിരിയും മാത്രം അതിൽ ചേർക്കുക. വെളിച്ചെണ്ണയെന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ ആ പച്ചക്കുരുമുളകിനകത്ത് ചേർത്ത് വെക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പൊ അതൊരു ഓർമ്മയായിരിക്കട്ടെ. എന്റെ പൊന്നെ ആ പറഞ്ഞ പോലെ സെലിബ്രോ അന്ന് അവിടെ വന്നേ ആന്നല്ലോ കുഞ്ഞപ്പനെ കാണാന്. കണ്ട നോക്ക് ഞങ്ങളുടെ സെലിബ്രോ. ഇവരുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാ. നമ്മുടെ വീട്ടിലെ അവര് വൈഫും എല്ലാമായിട്ട് വന്ന് കുഞ്ഞപ്പാ കുഞ്ഞപ്പനെ കാണാൻ വന്നതാ സെലിം ബ്രോ കേട്ടോ. അപ്പൊ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാന് കുറച്ച് പഴുത്ത കായിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഏത്തപ്പഴം ആച്ചിക്കുട്ടനും പപ്പായ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏത്തപ്പഴം. നമ്മള് പഴംപൊരി എന്ന് പറയത്തില്ലേ, ഞങ്ങൾ പറയുന്ന ഏത്തക്കാപ്പം എന്നാണ് കേട്ടോ. നമ്മളുടെ നാട്ടിൽ പറയുന്ന ഏത്തക്കാപ്പം അത് പഴംപൊരി. അപ്പോൾ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ചൂട് പഴംപൊരിയും അടിപൊളിയാണ് അല്ലേ വൈകുന്നേരം. രതീഷിനെയാണ് ചൂടാ മോളെ. എന്റെ സുലിക്കുട്ട ഒന്ന് എണീറ്റ് വാ എടാ. അജിപ്പന്ന കഴിക്കുന്നില്ലേ ഏതൊക്കെയാ കൊള്ളോ എങ്ങനെയുണ്ട് കൊള്ളോ. അൽഹംദുലില്ല എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ. എന്നിട്ട് എന്തൊക്കെ തിന്നോണ്ടിരിക്കുവോ ഇത്. കുഞ്ഞപ്പാ കുഞ്ഞപ്പൻ അതിന്റെ അകത്തു നിന്ന് ഒരല്പം വെച്ച് കൊടുത്തു. ആച്ചിക്കുട്ടൻ നിനക്ക് എന്തുവാ എപ്പോഴും വിശപ്പാണെന്നോ എന്തോ ആണോ കേക്ക് കൊണ്ട് വെച്ച് തിന്നു ചുമ്മാ വിശപ്പാ ചെന്ന് തിന്നു അതുകൊണ്ടതോ. നിനക്ക് ഇഷ്ടമാണല്ലോ. ഇച്ചിരി രൂപ എന്നോട് വന്ന് പറഞ്ഞല്ലേ ഉമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. എടാ കള്ളാ ടിഷ്യൂ പേപ്പറിൽ തരാം. അതോ അതിന്റെ അകത്ത് ഇരിക്കും ടിഷ്യൂ പേപ്പറിലാ ഇതിരിക്കുന്നത്. അതിലൊക്കെ മതിയോ ഞാൻ വെള്ളത്തിന്റെ തിന്നോണ്ടിരിക്കണോ. ശകല അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞു നല്ല പഴുത്ത കായായിരുന്നു. ഉണ്ടോ നമ്മുടെ റുത്തമ്മ സ്പെഷ്യൽ ചിക്കൻ തന്തൂരി ബട്ടറിൽ ഇങ്ങനെ കിടന്ന് മുങ്ങി പൊങ്ങുകയാണ്. കോഴി കുളിക്കുകയാണ് ബട്ടറിൽ കിടന്ന്. ഓവന്റെ അകത്ത് വെച്ചിട്ടായിരുന്നു മോനെ. ഓവന്റെ അകത്ത് എല്ലാരും ഓവന്റെ അല്ലേ വെക്കുന്നത്. വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണ്. ഫ്രൈപാനിലും ഉണ്ടാക്കാം. ഫ്രൈപാനിലും ഉണ്ടാക്കാം എന്ന് കാണിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഓവൻ ഒന്നും ഇല്ലാത്തവര് വിഷമിക്കേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈപാനിന്റെ അകത്ത് തന്തൂരി ഉണ്ടാക്കാം. അത് നമ്മുടെ ചപ്പാത്തിയും കൂടി ചുടുകയാണ്. അപ്പൊ രാത്രി കുശാലാണ്. അതെ തന്തൂരി പ്ലസ് ചപ്പാത്തി അതിന്റെ കൂട്ട് അടിപൊളിയാണ് കേട്ടാ. അതെ മോളെ അതിന്റെ ആ മസാല ഉണ്ടല്ലോ സൂപ്പറാ. അപ്പൊ ഓവൻ ഇല്ലാത്തവരെ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ തന്തൂരിയുടെ മസാല അങ്ങോട്ട് കൂട്ടുക, ബട്ടർ എടുക്കുക, നമ്മുടെ ഫ്രൈപാനിലേക്ക് ഇടുക. ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ വെച്ചിരിക്കുന്നത് അല്ലേ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ബട്ടറിന്റെ സ്മെല് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ അകത്ത് ഒരു അല്പം നമ്മുടെ ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് കുക്കിംഗ് ഓയിൽ ഏത് ഓയിലും ഒഴിക്കാം കേട്ടോ. എന്നിട്ട് തന്നെ നമുക്ക് തന്തൂരി അടിപൊളിയായിട്ട് ഓവന്റെ അകത്ത് വെക്കാതെ തന്നെ ചെയ്യാം എന്ന് കാണിക്കുകയാണ്. നമ്മുടെ ചപ്പാത്തി ദാ ചപ്പാത്തി ഇങ്ങനെ ചപ്പാത്തി ഓരോന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ചപ്പാത്തി അപ്പൊ നമ്മളുടെ ആ ചപ്പാത്തി ഉണ്ടല്ലോ ലുലുവിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തി അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇത് 6 മാസം വരെ കേടാകാതിരിക്കുന്ന ചപ്പാത്തിയാണ് അല്ലേ റുക്കമ്മേ.
അതിന്റെ അകത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ണിയർ എന്ന് വരെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു ആറ് മാസം നമ്മളിപ്പോ ഒരാഴ്ചയൊക്കെ ഇരിക്കത്തുള്ളൂ. എന്നാലും നമ്മള് ഒരു കവർ എടുത്തത് തീർന്നു. ഇനി അപ്പൊ അടുത്തതും കൂടെ നമ്മൾ എടുക്കുകയാണ്. ചപ്പാത്തി അടിപൊളി ചപ്പാത്തി. ഇതിന്റെ ഡേറ്റ് കണ്ടോ? ഇല്ലേ, ഡേറ്റ് 22/9/2022 22/3/2023 വരെ 6 മാസമാണ് ഇതിന്റെ കാലാവധി. അപ്പൊ ഇതിൽ വേണ്ട, ഞാൻ ഇത് കാണിക്കുന്നുണ്ട്, വേണ്ടോ ഓക്സിജൻ അബ്സോർബർ അതും വെച്ചിട്ടുണ്ട്. ഈ പാക്കറ്റ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. അതെ, കുബൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ വെച്ച് കുബൂസ് എന്നല്ലേ എന്ത് സാധനവും അകത്തേക്ക് വെച്ചാ മതി. റുക്കമ്മ അടുത്ത ചപ്പാത്തി അങ്ങോട്ട് ഇടുകയാണ്. ഓൾറെഡി ഇത് ഹാഫ് കുക്ക്ഡ് ആണ്, ഹാഫ് കുക്ക് ചെയ്ത ചപ്പാത്തിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചപ്പാത്തിയേക്കാളും ഒന്നുകൂടി നല്ല സോഫ്റ്റും ആണ്. നമ്മളിപ്പം ചുട്ട പോലിരിക്കുകയും ചെയ്യും. നമ്മൾ തിരിച്ചു ഒന്നും ഇട്ടില്ല, അങ്ങോട്ട് ഇട്ടതേ ഉള്ളു. കണ്ടിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുത്തതുപോലെ തന്നെ ഇല്ലേ. അല്പം, അതെ, ഒരല്പം നെയ്യ് കൂടി തൂത്ത് കൊടുത്തിട്ട് ഇതാ തിരിച്ചിടുക. നല്ലതായിട്ട് പൊള്ളി വരും കേട്ടോ, രണ്ടറയിൽ പൊള്ളി വരും. നല്ല ഇച്ചിരി ഇതാണ്ടാ പൊള്ളുന്നാണ്ടാ, പൊങ്ങി വരും. കൊള്ളട്ടെ, ഇന്നോട്ട് തിരിച്ചിടുമ്പോ അത് കറക്റ്റായിട്ട് വരും. രണ്ട് വിരലിന് മുറിച്ചെടുക്കാം. നമ്മുടെ തന്തൂരി ഇവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിടണം, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം പരുവത്തിൽ വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് ചിക്കൻ പൊരിക്കുകയാണല്ലേ, ഇത് തന്തൂരിയാണ്. നമ്മുടെ തന്തൂരി മസാല, തന്തൂരി മസാലയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ തണുപ്പത്ത് ചൂട് ചിക്കനും ചപ്പാത്തി ഹായ് സൂപ്പറാണേ. പിന്നെ വേണ്ട, നമ്മള് വേറെ ഒരു സംഭവം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്റെ സുലുവിന്, അതെ എന്റെ സുലുവിന് ഒരു കറിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പരിപ്പും തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ മാത്രം വെട്ടുന്ന നമ്മൾ ഒരു തവിയും വെട്ടുന്നു. അടക്കട്ടെ, നിമിഷ നേരം കൊണ്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ. നിമിഷകവി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. പരിപ്പും തക്കാളിയും സവോളയും പച്ചമുളകും ഒരല്പം പിന്നെ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്നുടച്ച് വെച്ചതാണ്. ചപ്പാത്തിയിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ദാൽ കറിയുടെ ആളാണ്. ഇതിൽ വേണമെങ്കിൽ ഒന്ന് കടുക് വറുത്ത് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒരല്പം കറിവേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. സൂപ്പറാണ്, അടിപൊളി ചോറും കഴിക്കാം കേട്ടോ. കുടിച്ചോ, അടച്ചു കഴിച്ചോ. അജിപ്പൊന്നെ വലത്ത് വലത്ത് കൈ കൊണ്ട് തന്നെ അപ്പുറത്തോടെ അതറിയത്തില്ല. കൊള്ളാമെങ്കിൽ പറയണേ അഭിപ്രായം. പിടിച്ചുകൊണ്ട് ഒരിക്ക് വയ്യ. വാണ്ട അച്ചിക്കുട്ട, സൂപ്പറാ. എരിവൊക്കെ ഉണ്ടോ? കറക്റ്റ് തിന്നു. ആ ചപ്പാത്തി ആയിട്ട് തിന്നു. പിന്നെ രാത്രി വീണ്ടും ഞങ്ങൾ കറക്കത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.